പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഈ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സി യു ഇ ടി എന്ന് പറയുന്ന ഒരു ചെറിയ എക്സാം എഴുതി പാസ്സാവേണ്ടതുണ്ട് എന്നതാണ് ഈ സി യു ഇ ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അപ്പോൾ ഈ സി യു ഇ ടി എക്സാം എഴുതി ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ മേടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കായിട്ട് ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്റർ പാല ഫെബ്രുവരി നാലാം തീയതി സി യു ഇ ടി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നൊരു പുതിയ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ജാനുവരി ഒന്നാം തീയതി ആരംഭിക്കും ഇതിൽ പ്ലസ് ടുവിന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സി യു ഇ ടി എന്ന് പറയുന്ന എക്സാം എന്നതാണെന്നും മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിങ് എങ്ങനെയാണെന്നുമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം സി യു ഇ ടി എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് പറയാം ഓക്കെ സി യു ഇന്ന് പറയുന്ന എക്സാമിന് മൂന്ന് സെക്ഷനുകളാണുള്ളത് അതിൽ സെക്ഷൻ വണ്ണിൽ ലാംഗ്വേജ് പേപ്പറുകളും സെക്ഷൻ ടുവിൽ ഡൊമൈൻ സബ്ജക്റ്റുകളും സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് ജനറൽ പേപ്പറുമാണ് അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ ടു ആണ് നമ്മുടെ ഡൊമൈൻ പേപ്പറുകളാണ് അപ്പോൾ ഡൊമൈൻ പേപ്പറുകളിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകളുടെ എൻ സിആർ ടി ബേസ്ഡ് ആയിട്ടുള്ള സി യു ടി എക്സാമിൻ്റെ സ്റ്റൈലിലുള്ള ക്ലാസ്സുകളും അതിൻ്റെ എക്സാമുകളുമാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാലോ സെക്കൻഡ് ഇയർ എൻ സി ആർ ടി ടോപ്പിക്കുകളാണിതിൻ്റെ സിലബസ് ഇപ്പം നമ്മൾ ഈ സെക്കൻഡ് ഇയർ എൻ സി ആർ ടി ടോപ്പിക്കുകളെ എട്ട് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫെബ്രുവരി നാലാം തീയതി മുതൽ മാർച്ച് മുപ്പതാം തീയതി വരെ ഓരോ ആഴ്ചയും ഓരോ യൂണിറ്റ് കംപ്ലീറ്റായി ഈ യൂണിറ്റുകളുടെ എക്സാമുകൾ നടത്തി പോകുന്ന സ്റ്റൈലിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു എട്ട് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലേ നമുക്ക് ഈ ടോപ്പിക്കുകളെ എട്ട് യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ യൂണിറ്റ് വണ്ണിൽ ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും ബയോളജിയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുകളും മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് ഉള്ളത് അതേസമയം യൂണിറ്റ് ടുവിൽ ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കും കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കും ബയോളജിയിലെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് ബയോടെക്നോളജി വൺ എന്നീ ടോപ്പിക്കുകളും മാത്തമാറ്റിക്സിലെ ഇൻവേഴ്സ് ടെക്നോമട്രി ഫങ്ഷൻസ് എന്ന ടോപ്പിക്കുമാണ് ഉള്ളത് യൂണിറ്റ് ത്രീയിൽ ഫിസിക്സിലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കും കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും ബയോളജിയിലെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും മാത്തമാറ്റിക്സിലെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് ഉള്ളത് യൂണിറ്റ് ഫോറിലാണെങ്കിൽ ഫിസിക്സിലെ ആൻഡ് മാറ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്നീ ടോപ്പിക്കുകളും കെമിസ്ട്രിയിൽ നിന്നാണെങ്കിൽ ദ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസ് ദ പി ബ്ലോക്ക് എലമെൻസ് എന്നീ ടോപ്പിക്കുകളും അതേസമയം ബയോളജിയിൽ നിന്നാണെങ്കിൽ ബയോടെക്നോളജി ടു ആൻഡ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നീ ടോപ്പിക്കുകളും മാത്തമാറ്റിക്സിൽ നിന്നും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് ഉള്ളത് യൂണിറ്റ് ഫൈവിൽ ഫിസിക്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടോപ്പിക്കുകളും കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആൻഡ് ബയോമോളിക്കൂൾസ് എന്നീ ടോപ്പിക്കുകളും ബയോളജിയിലെ എവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും മാത്തമാറ്റിക്സിലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആൻഡ് വെക്ടറോൾജിബ്ര എന്നീ ടോപ്പിക്കുകളുമാണുള്ളത് യൂണിറ്റ് സിക്സിലാണെങ്കിൽ ഫിസിക്സിലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയ എന്നീ ടോപ്പിക്കുകളും കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നീ ടോപ്പിക്കുകളും ബയോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എക്കോസിസ്റ്റം എന്നീ ടോപ്പിക്കുകളും മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രേഷൻ വൺ ആൻഡ് ടു എന്നീ ടോപ്പിക്കുകളുമാണുള്ളത് യൂണിറ്റ് സെവനിലാണെങ്കിൽ ഫിസിക്സിലെ റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസ് എന്നീ ടോപ്പിക്കുകളും കെമിസ്ട്രിയിലെ ആൽക്കഹോൾസ് വീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്നീ ടോപ്പിക്കുകളും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്നീ ടോപ്പിക്കുകളും മാത്തമാറ്റിക്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നീ ടോപ്പിക്കുകളുമാണുള്ളത് അവസാന യൂണിറ്റായ യൂണിറ്റ് എയ്റ്റിൽ ഫിസിക്സിലെ വേവ് ഓപ്റ്റിക്സ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്നീ ടോപ്പിക്കുകളും കെമിസ്ട്രിയിലെ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് നൈട്രജൻ കോമ്പൗണ്ട്സ് എന്നീ ടോപ്പിക്കുകളും ബയോളജിയിലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ടോപ്പിക്കുകളും മാത്തമാറ്റിക്സിലെ ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി പ്രോബിലിറ്റി എന്നീ ടോപ്പിക്കുകളുമാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ ടൂലെ എട്ട് യൂണിറ്റുകൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി നാലാം തീയതി തൊട്ട് മാർച്ച് മുപ്പതാം തീയതി വരെ ആവുമ്പം ഈ എട്ട് യൂണിറ്റുകളും കംപ്ലീറ്റ് ആകും മാർച്ച് മുപ്പതാം തീയതിക്ക് ശേഷം മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ ഷെഡ്യൂളുകൾ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് എന്താ സർ സെക്ഷൻ വൺ സെക്ഷൻ ത്രീ ശരിയല്ലേ സെക്ഷൻ വണ്ണിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലാസ്സുകളും സെക്ഷൻ ത്രീയിലെ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകളും അതാത് സബ്ജക്റ്റുകളുടെ എക്സാമുകളും നിങ്ങൾക്കുണ്ടായിരിക്കും സി യു ടി മോഡലിലുള്ള ടെസ്റ്റുകളും നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കും ഓക്കെ മാത്രമല്ല ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മോക്ക് ടെസ്റ്റുകളും റെഫറൻസ് ക്ലാസ്സുകളും അടങ്ങിയ ബ്രില്യൻറ്റ് ഇ ലേണിംഗ് ആപ്പ് സൗജന്യമാണ് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞാൽ അഡീഷണൽ റഫറൻസിന് വേണ്ടി നമ്മുടെ ആപ്പും കയ്യിലുണ്ടായിരിക്കും ഓക്കെ ഇനി അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീ സ്ട്രക്ചറിങ് അല്ലേ സ്റ്റഡി മെറ്റീരിയലിനോടൊപ്പം അതായത് വിത്ത് സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ ഇതിന് സിക്സ് തൗസൻഡ് റുപ്പീസ് പ്ലസ് ജി എസ് ടിയും വിത്തൗട്ട് സ്റ്റഡി മെറ്റീരിയലാണെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് പ്ലസ് ജി എസ് ടിയുമാണ് അതിൻ്റെ ഫീ വരുന്നത് അതേസമയം നിങ്ങൾ ബ്രില്ലി സ്റ്റഡി സെൻറ്ററിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ടു തൗസൻഡ് റുപ്പീസ് പ്ലസ് ജി എസ് ടി അടച്ചാൽ മതിയാകും മാത്രമല്ല ഇനി സെക്ഷൻ വൺ സെക്ഷൻ ത്രീയുടെ ക്ലാസ്സുകൾ മാത്രം മതി നിങ്ങൾ ബ്രില്ലി സ്റ്റഡി സെൻറ്ററിൻ്റെ പുറത്തുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് എങ്കിൽ നിങ്ങൾക്ക് ടു തൗസൻഡ് റുപ്പീസ് പ്ലസ് ജി എസ് ടി മാത്രം അടച്ചാൽ സെക്ഷൻ വൺ സെക്ഷൻ ത്രീയുടെ ക്ലാസുകൾ മാത്രമായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയറുകൾ ജാനുവരി ഒന്നാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് ഞാൻ വട്ടം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനോ രജിസ്ട്രേഷനോ വേണ്ടി ബ്രില്യൻ പാല ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്ന് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കണമെന്ന് അതായത് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് വിളിച്ച് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഡബിൾ ടു ടു സീറോ സിക്സ് വൺ ഡബിൾ സീറോ എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാലും മതി ഓക്കെ താങ്ക് യു എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക